പെസഹാപ്പം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/2 മുറി തേങ്ങ ചിരുകിയത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 3 അല്ലി വെളുത്തുള്ളി, 8 ചുവന്നുള്ളി, ഉപ്പ് ആവശ്യത്തിന് പഞ്ചസാര 3 ടീസ്പൂൺ, തിളപ്പിച്ച വെള്ളം ആവശ്യത്തിന്. പിന്നെ നമുക്ക് നല്ല തരിയുള്ള പൊടിയാണ് വേണ്ടത്. അതിനായിട്ട് ഇവിടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്, അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 1/2 കപ്പ് ഉഴുന്നാണ് 3 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ കുതിർത്തിയതാണ്. ആദ്യം തന്നെ നമ്മൾ ഈ ഉഴുന്ന് അരച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു പകുതി അരവാകുമ്പോഴേക്ക് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചുവന്നുള്ളി, തേങ്ങ ചിരുകിയത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ അരപ്പ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന 1/2 കപ്പ് പുട്ടുപൊടിയിലെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്ന പോലെ നല്ല മയത്തിൽ കുഴച്ച് ഇതുപോലെ റെഡിയാക്കി വെക്കുക. ഇനി ആദ്യം തന്നെ കുരിശപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം. അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരുകിയെടുക്കുക, അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കണം. കൈകൊണ്ട് തന്നെ തിരുമ്മിയാലാണ് നല്ല ടേസ്റ്റ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുരിശപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നേരത്തെ റെഡിയാക്കിയിരിക്കുന്നതായിരുന്നു 3 ഉരുള നല്ല പ്രാർത്ഥിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മെയിനായിട്ട് കുരിശപ്പമാണ് വീട്ടിൽ അംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് മുറിക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ട് തിരുമ്മി വെച്ച ആ മിക്സറും ഈ ഉരുളകളും എല്ലാം കൂടി നല്ലപോലെ കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഇതുപോലത്തെ പരന്ന പാത്രത്തിൽ വേണം നമുക്ക് തയ്യാറാക്കാനായിട്ട്. നമ്മൾ ഈ അപ്പത്തിനെ കുരിശപ്പം എന്ന് മെയിനായിട്ട് വിളിക്കാൻ കാരണം നമുക്ക് പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ച് കിട്ടുന്ന ആ കുരുത്തോലയില്ലേ, അത് കുരിശാകൃതിയിൽ കട്ട് ചെയ്ത് ഈ ഒരു അപ്പത്തിന് മുകളിലാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കുരിശപ്പം എന്ന് വിളിക്കുന്നത്. കണ്ടോ ഇതുപോലെ. ഇനി നമുക്കിതൊരു ഇഡ്ഡലി ചിമ്പ് പാത്രത്തിൽ വേവിക്കാനായിട്ട് വെക്കാം. 1/2 മണിക്കൂർ നേരത്തേക്ക് സിമ്മിലിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇൻട്രി അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ വാഴയില ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെയിലത്തിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. വാഴയില പെട്ടെന്ന് കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊന്ന് വാട്ടിയെടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവില്ലേ, കൈകൊണ്ട് ഇങ്ങനെ ഉരുളെടുത്തിട്ട് പരത്തി വാഴയിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വാഴയിലയുടെ ഓരോ കോണുകളും നമുക്ക് ഇതുപോലെ മടക്കി വെക്കാം. നമ്മൾ വേവിക്കുമ്പോൾ ഇത് കമത്തി വെച്ചിട്ട് ഇങ്ങനെ വെക്കുവാണെങ്കിൽ തുറന്നൊന്നും പോകത്തില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കോണോട് കോണായിട്ട് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ വേറൊരു ഗുണം വെച്ചാൽ നമുക്ക് ഇൻട്രിയപ്പം കിട്ടുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് അപ്പായിട്ടാണ് കിട്ടുന്നത്. യേശുവിൻ്റെ കുരിശിൻ്റെ മുകളിൽ INRI എന്ന് എഴുതിയിട്ടുണ്ട്. അത് കൂട്ടി വായിക്കുന്നതാണ് നമ്മൾ ഇൻട്രി എന്ന് പറയുന്നത്. ഇതും നമ്മൾ 15-20 മിനിറ്റ് നേരത്തേക്ക് സിമ്മിലിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ നമ്മുടെ ഇൻട്രിയപ്പവും കുരിശപ്പവും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതുവരേക്കും ഇറ്റ്സ് മീ സിംപ്ലി, ബൈ.